1970-കളിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ അബോർഷൻ ബില്ല് പാസ്സാക്കി കഴിഞ്ഞ നാള് മുതൽ തുടങ്ങിയതാണ് ഒരു തരം ശാപം നമ്മളുടെ രാജ്യത്ത്. എന്തിനേറെ അതിനുവേണ്ടി ഒത്താശ നിന്ന മിനിസ്റ്റർമാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം വായിക്കുന്നവർക്കറിയാം, കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർക്കറിയാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പഞ്ചാബിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഗുജറാത്തിൽ നടന്ന പ്രശ്നങ്ങൾ, പിന്നീടുണ്ടായ സൈക്ലോണുകൾ, പിന്നീടുണ്ടായ സുനാമികൾ, പ്രകൃതിയായിട്ടും രാഷ്ട്രീയമായിട്ടും രോഗമായിട്ടും കടബാധ്യതയായിട്ടും ആക്സിഡൻ്റായിട്ടും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ തിന്മകൾക്കും ഒരു ചെറിയ കാരണം അറിഞ്ഞോ അറിയാതെയോ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്നത് നിയമാനുസൃതമായി പോയ രാജ്യത്തിൻ്റെ ശാപമാണ്. നിഷേധിക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മളിവിടെ ഗോമാതാവിനെ പശുവിനെ അറുക്കണ്ട എന്ന് പറയാൻ ആളുണ്ട്, ആടിനെ അറുക്കണ്ട എന്ന് പറയാൻ ആളുണ്ട്, ആനയെ കൊല്ലരുതെന്ന് പറയാൻ ആളുണ്ട്, വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള വഴി മുടക്കാൻ ആളുകളുണ്ട്. ഇങ്ങനെ ഒരു മൃഗത്തെ പോലും കൊല്ലരുതേ, കൊന്നാൽ നിന്നെ ശിക്ഷിക്കുമേ എന്ന് പറയുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യരോടാണ് ചോദ്യം. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒന്നുമറിയാത്ത കുഞ്ഞിനെ വെട്ടിക്കീറുന്നത് ഏതർത്ഥത്തിലാണ്? എന്ത് സന്തോഷത്തിന് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? സ്വന്തം അമ്മയുടെ സൗന്ദര്യത്തെ കരുതിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സമയമായില്ലെന്ന് കരുതിയിട്ടില്ലെങ്കിൽ, നാണക്കേടുകൊണ്ടില്ലെങ്കിൽ, അവിഹിതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് സ്വന്തം അമ്മയുടെ ഉദരത്തെ കശാപ്പുശാലയാക്കി മാറ്റുന്നതിന് ഏതർത്ഥത്തിൽ ആർക്കാണ് ന്യായീകരിക്കാൻ പറ്റുക? അങ്ങനെ ആരെങ്കിലും ഇവിടെ വെച്ച് ചെയ്യാനിടയായവരുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് ധ്യാനിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു മാരകപാപം ചെയ്യാനിടയായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ശാപം പിന്നീട് നിങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുന്നത് വരും തലമുറയിൽ ഒരു മാനസിക രോഗമാകാം, ഒരു ആക്സിഡൻ്റ് ആകാം, ഒരു ക്യാൻസർ ആകാം, ഒരു കടബാധ്യതയാകാം, ഒരു ആത്മഹത്യയാകാം. ഇങ്ങനെയുള്ള ഒരു ശാപവും എനിക്കോ എൻ്റെ തലമുറകൾക്കോ വേണ്ട എന്നാഗ്രഹിക്കുന്ന അപ്പച്ച അമ്മച്ചി, ഒരു തരത്തിലും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്യുന്നവരതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബോർഷൻ ചെയ്യാനിടയായി പോയ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരുണയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, അവരുടെ പാപങ്ങൾ അവരോട് പൂർണ്ണമായി ക്ഷമിക്കണേ. ഈശോയേ, ആ പാപം മൂലമുള്ള ശാപത്തിന്റെ കറ അവരെയോ അവരുടെ തലമുറയോ തൊടാതെ സംരക്ഷിക്കണേ. ഈശോയേ, കൊല ചെയ്യപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയേ, വർഷങ്ങൾക്ക് മുമ്പൊരു ദിവസം ഞാൻ കോട്ടയത്ത് കിനാനായക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു കൺവെൻഷൻ 3 ദിവസം നടത്തുകയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ സാക്ഷ്യ സമയത്ത് ഞാനിങ്ങനെ അബോർഷൻ ചെയ്തു പോയ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മുമ്പിലിരുന്ന ഒരു സുന്ദരിയായ സ്ത്രീ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ സാരിയുടെ തുമ്പ് കൊണ്ട് കണ്ണിൽ ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് കമിഴ്ന്നു വീണ് കരഞ്ഞു. അപ്പോൾ ആരും ശ്രദ്ധിക്കണില്ല, ഞാനൊന്നും അറിയാത്ത പോലെ പോയി. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പം, എനിക്ക് ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നു. ഒന്ന് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയാനിടയായി. എന്നിട്ട് പറയാണ്, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ഭർത്താവും ഡോക്ടറാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ മാസം തന്നെ ഗർഭിണിയായതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേട് തോന്നി. ഞങ്ങളുടെ കരിയറിനെ, ജോലിയെ ബാധിക്കുമെന്ന് തോന്നി. കൊച്ചിനെ വേണ്ടെന്ന് വെച്ചു. മാതാപിതാക്കളോട് പോലും പറയാതെ, ഇരുചെവി അറിയാതെ ഞങ്ങൾ കൊച്ചിനെ കൊന്നുകളഞ്ഞു. പിന്നീട് കഴിഞ്ഞ 7 വർഷമായി ഒരു കുഞ്ഞു കാണാൻ വേണ്ടി, ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 7 വർഷമായി ഒരുപാട് മരുന്നുകൾ കഴിച്ച്, ഒരുപാട് ചികിത്സിച്ച്, പക്ഷെ ഒന്നും നടന്നില്ല, കൊച്ചിനെ കിട്ടിയില്ല. മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഞങ്ങൾക്കൊരു കൊച്ചുണ്ടാകാൻ സാധ്യതയില്ലെന്ന് പല കാരണങ്ങളെ കൊണ്ട് അവർ തെളിയിച്ചു. പക്ഷേ എനിക്കറിയാമായിരുന്നു, ഞാൻ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊന്ന ശാപമായിരിക്കാം ഒരു പക്ഷേ ഇന്നിങ്ങനെ വരാൻ കാരണം. അന്ന് നിങ്ങൾ നടത്തിയ ധ്യാനത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞെൻ്റെ ദൈവത്തോട് മാപ്പ് പറഞ്ഞു, ദൈവമേ എന്നോട് പൊറുക്കണേ, എൻ്റെ ശാപം മാറ്റിത്തരണേ, എനിക്കൊരു കുഞ്ഞിക്കാല് തരണേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ബ്രദറെ, ഞാനിപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇപ്പോൾ എൻ്റെ വയറ്റിൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്.